ചേച്ചി എന്നാലും ഈ ഡിസിപ്ലിൻഡായ ദിവസം എങ്ങനെ എത്ര മണിക്ക് എഴുന്നേൽക്കും എത്ര അല്ല ഞാൻ ക്ലാസ് നടക്കുന്ന സമയത്ത് പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് ഫൈവ് ഫോർട്ടി ഫൈവ് ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ചെയ്തത് അതുകൊണ്ട് മാത്രാണ് പിന്നെ വേറെ ഒന്നും ചെയ്യാനും വേറെ പ്രത്യേകിച്ച് ഇപ്പൊ വീണ പോലെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ബിസി ബിസിയായിട്ടുള്ള ലൈഫൊക്കെ ആണെങ്കിൽ നമ്മള് അത് അങ്ങനെ തന്നെ ആയിരിക്കും ഇതിപ്പോ രാവിലെ മണിക്ക് നീക്കുമ്പോ പിരുചേട്ടം പറയും നിനക്ക് തലക്ക് വെട്ടുണ്ടോ ചിന്നു കിടന്നുറങ്ങിക്കൂടെ ഈ തലകുത്തി നിന്നിട്ട് നിനക്ക് എന്ത് സന്തോഷം കിട്ടാനാന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അത് മിക്കവാറും എന്താ പറയുക എനിക്ക് അതോപ്പുറത്തെ സൈഡാണ് തലകുത്തി അപ്പൊ അത് അത് പിന്നെ ഇടക്കിടക്ക് ചേച്ചി സിനിമ എന്നൊക്കെ ചേച്ചി മാറുന്നപ്പോഴും ചില സമയത്തൊക്കെ ചില പരസ്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു അത് ആ ഒരു ഇൻഡസ്ട്രിന്ന് മാറി നിക്കാതിരിക്കാൻ വേണ്ടിട്ടാണോ അതോ ചില ദിവസങ്ങളിൽ ഒരു ചേഞ്ചിനു വേണ്ടി ചെയ്തതാണോ അതെ അതെ ചിലപ്പോ എനിക്ക് തോന്നും എന്തെങ്കിലും ചെയ്യാൻ തോന്നും അങ്ങനെ ചെയ്യാൻ തോന്നുന്ന സമയത്താണ് ഞാൻ ഓരോ അഡ്വെർടൈസ്മെന്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് ആ എനിക്ക് ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ഹരിതംന്ന് പറഞ്ഞിട്ടുള്ള ആഡ് ഞാൻ ചെയ്തു അപ്പൊ ആദ്യം അവരെന്നെ വന്ന് വിളിച്ചു അപ്പൊ ഞാൻ ആദ്യം ഇല്ലെന്നാ പറഞ്ഞത് കാരണം ഞാൻ എനിക്ക് താല്പര്യം ഇല്ല പറഞ്ഞത് പക്ഷെ ഒരു വൺ ഇയർ ആയിട്ട് അവർ എന്നെ വിളിച്ച് അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ അവർ ആ പ്രോഡക്റ്റ്സ് കൊണ്ടു തന്നു ഞാൻ പിന്നെ അല്ല പ്രോഡക്റ്റ്സ് ഒക്കെ അയച്ചു തന്നപ്പോൾ ഈ പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായി നല്ല പ്രോഡക്ട്സ് ആണ് അപ്പം അങ്ങനെയൊക്കെ ആയപ്പോൾ അപ്പം എനിക്ക് തോന്നി ശരിക്കും എനിക്ക് ഷൂട്ടിങ് ഇങ്ങനെയൊക്കെ പോണം എന്നു തോന്നി പക്ഷെ അവർ രണ്ടു ദിവസം എനിക്ക് മതിയായി അതെ കാരണം എനിക്ക് എന്റെ പ്രാക്ടീസ് ഒന്നും നടക്കണില്ല അങ്ങനെയൊക്കെ കുഴപ്പമില്ല പക്ഷെ ഞാൻ എൻജോയ് ചെയ്തു ഒരു ആ വർക്ക് ഞാൻ വളരെ ആയിരുന്നെങ്കിലും കുറെ കാലത്തിന് ശേഷം ചെയ്യുമ്പോ നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വരുമല്ലോ അപ്പൊ അത് പക്ഷെ എന്നാലും ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ആ സമയത്ത് എനിക്ക് തോന്നുന്നു അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത് കൂടെ ഏതെങ്കിലും ഷൂട്ടിംഗ് എപ്പോഴെങ്കിലും ഇല്ല ഇല്ല എനിക്ക് ലൊക്കേഷനിൽ പോകാൻ ഇഷ്ടമല്ല പൊതുവെ അല്ല അങ്ങനെ എവിടെയെങ്കിലും നമ്മുടെ ആ ഒരു മിസ് മിസ് ചെയ്യോ ചെയ്യല്ല എനിക്ക് അങ്ങനെ ലൊക്കേഷനിൽ പോയിട്ട് എനിക്കൊന്നും ചെയ്യാനില്ലാണ്ട് അവിടെ ഇരിക്കുന്ന ഇഷ്ടല്ല അതെ അതെ അപ്പൊ എനിക്ക് തോന്നുന്നു ആ എനിക്ക് മിസ് ചെയ്യുന്നുണ്ടാവും ചെലപ്പോ എനിക്ക് ബോർ അടിക്കുകയൊക്കെ ചെയ്യും കാരണം ഞാൻ ലൊക്കേഷനിൽ പോയിക്കാൻ വെറുതെ ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്നുണ്ടാവും അടുത്തത് ചെയ്യാനുണ്ടാവും അതുപോലെ സ്റ്റേജ് ഷോസ് ഞാൻ പെർഫോം ചെയ്യാത്ത സ്റ്റേജ് ഷോസിന് പോകുമ്പോ അത് പെർഫോം ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ക്യാമറയുടെ മുമ്പിൽ സ്ഥിരം അറിയാം മാറി നിൽക്കുമ്പോൾ നമുക്ക് ബോറടിക്കും നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ എനിക്ക് എന്താ പറയാ എനിക്കിഷ്ട